അനുമോൾ സിമ്പിൾ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനുകാലിക വിഷയങ്ങളാണ്. ഇപ്പോൾ നമുക്ക് അടുത്തിടെ അവാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നു. പത്മവിഭൂഷൺ, പത്മഭൂഷൺ കൂടാതെ പത്മശ്രീ അവാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നു. രണ്ട് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്ക്രീനിൻ്റെ താഴെ തന്നെ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആകും. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസായിട്ട് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അറിവ് ലഭിക്കുന്നതും മുമ്പോട്ട് എല്ലാ കാര്യത്തിനും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് എന്ന് നമ്മൾ എടുക്കുന്നത്. ശരി, പത്മവിഭൂഷണെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യം, ഇന്ത്യയിലെ സിവിലിയൻ ബഹുമതികളിൽ രണ്ടാം സ്ഥാനമുള്ളതാണ് പത്മവിഭൂഷൺ. ഇന്ത്യയിൽ സിവിലിയൻ ബഹുമതികളിൽ രണ്ടാം സ്ഥാനമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് ഭാരതരത്നയാണ്. ഒന്നാം സ്ഥാനം ഭാരതരത്നയ്ക്കാണ്, രണ്ടാമത് പത്മവിഭൂഷണാണ്, മൂന്നാമത് പത്മഭൂഷണും നാലാമത് പത്മശ്രീയുമാണ്. അപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ച ഒരു വ്യക്തിയാണ് എസ് പി ബാലസുബ്രഹ്മണ്യം. ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയായിരുന്നു. അടുത്ത വ്യക്തിയാണ് ഷിൻസോ ആബെ. ഷിൻസോ ആബെ ജപ്പാൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ഷിൻസോ ആബെ ജപ്പാനിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിനും ഈ വർഷത്തെ പത്മവിഭൂഷൺ ലഭിച്ചു. അടുത്തത് ഡോക്ടർ ബി എം ഹെഗ്ഡെ. ഡോക്ടർ ബി എം ഹെഗ്ഡെ, ഇദ്ദേഹം ഹൃദ്രോഗ വിദഗ്ധനായിരുന്നു. ഇദ്ദേഹം കർണാടക സ്വദേശിയാണ് ഇദ്ദേഹം. അടുത്തതായി മൗലാന വഹീദുദ്ദീൻ ഖാൻ. ഇദ്ദേഹം ഇസ്ലാമിക പണ്ഡിതനാണ്, ഡൽഹി സ്വദേശിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനും പത്മവിഭൂഷൺ ലഭിച്ചു. അടുത്തതാണ് നരീന്ദർ സിംഗ് കബാനി. ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇദ്ദേഹം സയൻസ് ആൻഡ് എൻജിനീയറിങ്ങിൽ ഇദ്ദേഹം നൽകിയ സംഭാവനയ്ക്കാണ് ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. അടുത്ത വ്യക്തി ബി ബി ലാൽ. ആർക്കിയോളജി വിഭാഗമാണ്. ഇദ്ദേഹം ആർക്കിയോളജിയാണ്. ഇദ്ദേഹം ഡൽഹി സ്വദേശിയാണ് ബി ബി ലാൽ. അടുത്തതായി ലഭിച്ചതാണ് സുദർശൻ സാഹു. ഇദ്ദേഹം ആർട്ടാണ്, കലയാണ് ഇദ്ദേഹം. ആർട്ട് ഒഡീഷ സ്വദേശിയാണ്, അപ്പോൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്രാവശ്യം ഈ വർഷം 7 പേർക്കാണ് എന്ത് ലഭിക്കുന്നത്, പത്മവിഭൂഷൺ ലഭിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ടോട്ടൽ എത്ര പേർക്കാണ് ലഭിക്കുന്നത്? 7 പേർക്കാണ് ഈ ബഹുമതി ലഭിച്ചത്. ഇനി പത്മഭൂഷൺ നോക്കാം. പത്മഭൂഷൺ ലഭിച്ചതാണ് കെ എസ് ചിത്ര. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന കെ എസ് ചിത്രയ്ക്കാണ് പത്മഭൂഷൺ ലഭിച്ച ഒരു വ്യക്തി. അടുത്തത് തരുൺ ഗൊഗോയ് ആണ്. ആസാമിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു തരുൺ ഗൊഗോയ്. ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. അപ്പോൾ ആസാമിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന തരുൺ ഗൊഗോയ്ക്കാണ് ലഭിച്ചത്. അടുത്തതായി ചന്ദ്രശേഖർ കമ്പാർ. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ഇദ്ദേഹത്തിന് സാഹിത്യത്തിനാണ് ലഭിച്ചത്. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനാണ് ആർക്ക് ലഭിച്ചത്? ചന്ദ്രശേഖർ കമ്പാറിന് ലഭിക്കുന്നത്. ഇദ്ദേഹം കർണാടക സ്വദേശിയാണ്. അടുത്തതായി സുമിത്ര മഹാജൻ മുൻ ലോക്സഭാ സ്പീക്കർ ആയിരുന്നു. സുമിത്ര മഹാജനാണ് ലഭിക്കുന്നത്. ഇൻഡോർ സ്വദേശിനിയാണ് അല്ലെങ്കിൽ മധ്യപ്രദേശ് സ്വദേശിനിയാണ് സുമിത്ര മഹാജൻ. അടുത്തത് കേശുഭായ് പട്ടേല്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം. കേശുഭായ് പട്ടേലിന് കിട്ടി, മരണാനന്തരമാണ് കിട്ടിയത്. കേശുഭായ് പട്ടേല് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹത്തിന് ലഭിച്ചു. അടുത്തത് രാംവിലാസ് പാസ്വാൻ അറിയാം, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് രാംവിലാസ് പാസ്വാന് ലഭിച്ചത്. അടുത്തത് കൽബേ സാദിഖ്. അദ്ദേഹത്തിന് സ്പിരിച്വലൈസത്തിനാണ് ലഭിക്കുന്നത്. സ്പിരിച്വലൈസേഷൻ, ഉത്തർപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം. സ്പിരിച്വലൈസേഷന് ലഭിക്കുന്നു. അടുത്തത് രജനീകാന്ത് ദേവിദാസ് ഷ്രോഫ്. ഇദ്ദേഹത്തിന് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്. അടുത്തതായി നൃപേന്ദ്ര മിശ്രയ്ക്ക് ലഭിക്കുന്നു. അടുത്ത പത്താമത്തെ വ്യക്തിയാണ് തർലോചൻ സിംഗ്.
തർലോചൻ സിംഗ്. അപ്പോൾ ഈ പത്ത് പേർക്കാണ് ഇപ്രാവശ്യത്തെ പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നത്. ഈ പത്ത് പേർക്കാണ് ഇപ്രാവശ്യത്തെ പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നത്. അപ്പം ഓർത്ത് വയ്ക്കണം, ഏഴ് പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു. കൂടാതെ പത്ത് പേർക്ക് എന്ത് ലഭിക്കുന്നു? പത്മഭൂഷൺ ലഭിക്കുന്നു. ഇനി പത്മശ്രീ ബഹുമതിയാണ് അടുത്തായിട്ട് നോക്കുന്നത് കേട്ടോ. പത്മശ്രീ ബഹുമതി കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി. അപ്പോൾ ആദ്യമായിട്ട് ലഭിച്ചത്, ആദ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ആര്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. അടുത്തത് ഒ എം നമ്പ്യാർ. ഒ എം നമ്പ്യാറാണ്, ഒ എം നമ്പ്യാർ. ഒ എം നമ്പ്യാർ 32 വർഷം പി ടി ഉഷയുടെ കോച്ചായിരുന്നു ഒ എം നമ്പ്യാർ. ഇപ്പം 32 വർഷം പി ടി ഉഷയുടെ കോച്ചായിരുന്നു ഒ എം നമ്പ്യാർ. ഇദ്ദേഹത്തിന് തന്നെയാണ് ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദ്രോണാചാര്യ അവാർഡ് ജേതാവും കൂടെയാണ് ഒ എം നമ്പ്യാർ. ഇദ്ദേഹത്തിന് 1985 ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചിരുന്നു. അടുത്ത വ്യക്തി കെ കെ രാമചന്ദ്ര പുലവർ. തോൽപ്പാവക്കൂത്ത് കലാകാരനാണ് ഇദ്ദേഹം. തോൽപ്പാവക്കൂത്ത് കലാകാരനായിരുന്നു ആര്? കെ കെ രാമചന്ദ്ര പുലവർ. അടുത്ത വ്യക്തി ബാലൻ കൂത്തേരി. ബാലൻ കൂതേരി രചയിതാവാണ്. ബാലൻ കൂതേരിക്ക് ലഭിച്ചു, അദ്ദേഹം രചയിതാവാണ്. അടുത്തത് ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സദ്ദേവ്. ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സദ്ദേവ്, ഇദ്ദേഹം ആദിവാസി മേഖലയിൽ, വയനാട്ടിലെ ആദിവാസി മേഖലയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സദ്ദേവ്. അടുത്തതായി ബോംബെ ജയശ്രീ, ഗായിക, ഗായികയായ ബോംബെ ജയശ്രീയാണ് അടുത്തത്. അടുത്തത് അലി മാണിക് ഫാൻ. അലി മാണിക് ഫാൻ, അലി മാണിക് ഫാന് കിട്ടി. അടുത്തത് മൃദുല സിൻഹ. മുൻ ഗോവ ഗവർണറായിരുന്ന മൃദുല സിൻഹയ്ക്ക് പത്മശ്രീ ലഭിച്ചു. അടുത്തത് പി അനിത. പി അനിത. അത് കഴിഞ്ഞിട്ട് ശ്രീധർ വെമ്പു. ശ്രീധർ വെമ്പു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയാണ് അദ്ദേഹത്തിന്. ശ്രീധർ വെമ്പു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. ശ്രീധർ വെമ്പുവിന് ലഭിച്ചത് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. ബി മഞ്ചമ്മ ജോഗതി. അടുത്തതാണ് ബി മഞ്ചമ്മ ജോഗതി. അടുത്തത് പീറ്റർ ബ്രൂക്ക്. ഇദ്ദേഹം നാടക സംവിധായകനായിരുന്നു പീറ്റർ ബ്രൂക്ക്. ഇദ്ദേഹത്തിന് ലഭിച്ചു നാടക സംവിധായകനായ പീറ്റർ ബ്രൂക്ക്. അടുത്തത് ഫാദർ കാർലേസ് ഗോൺസാൽവസ്. ഫാദർ കാർലേസ് ഗോൺസാൽവസ്. ഇദ്ദേഹം സ്പെയിനിലെ വൈദികനാണ്. ഫാദർ കാർലേസ് ഗോൺസാൽവസ് സ്പെയിനിൽ നിന്നുള്ള വൈദികനാണ്. അടുത്തത് നിക്കോളാസ് കസാനാസ്. നിക്കോളാസ് കസാനാസ്, ഇദ്ദേഹം ഗ്രീസിൽ നിന്ന് ഇന്ത്യയെക്കുറിച്ച് വിഖ്യാത പഠനം നടത്തിയ വ്യക്തിയാണ്. ഗ്രീസിൽ നിന്ന് ഇന്ത്യയെക്കുറിച്ച് വിഖ്യാത പഠനം നടത്തിയ വ്യക്തിയാണ് നിക്കോളാസ് കസാനാസ്. അടുത്തത് മൗമാദാസ്. സ്പോർട്സ്, കായികം, മൗമാദാസിന് ലഭിച്ചു കായികത്തിന് സ്പോർട്സ്. അടുത്തത് ഡോക്ടർ ദിലീപ് കുമാർ സിംഗ്. ഇദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിന് മെഡിസിനാണ് ലഭിക്കുന്നത്. ഡോക്ടർ ദിലീപ് കുമാർ സിംഗ് വൈദ്യശാസ്ത്രം. അടുത്തത് വീരേന്ദർ സിംഗ്, കായികമാണ്, സ്പോർട്സാണ്. വീരേന്ദർ സിംഗ് കായികമാണ്, സ്പോർട്സിന് ലഭിക്കുന്നു. അടുത്തത് കെ വൈ വെങ്കടേഷ്, അദ്ദേഹത്തിന് സ്പോർട്സ് തന്നെയാണ്. ഇദ്ദേഹം സ്പോർട്സ് തന്നെയാണ്. കെ വൈ വെങ്കടേഷ് സ്പോർട്സാണ്. അടുത്താണ് കേണൽ ഖാസി സജ്ജദ് അലി സാഹിർ. കേണൽ ഖാസി സജ്ജദ് അലി സാഹിർ, ഇദ്ദേഹം ബംഗ്ലാദേശുകാരനാണ്. അപ്പം ബംഗ്ലാദേശുകാരനം കൊടുത്തിരുന്ന ഇദ്ദേഹം കേണലാണ്. കേണൽ ഖാസി സജ്ജദ് അലി സാഹിർ, ബംഗ്ലാദേശ്. അടുത്തത് കൊടുത്തതാണ് പി സുബ്രഹ്മണ്യം. മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. പി സുബ്രഹ്മണ്യത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. കൊടുത്തതിൽ വെച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് പറയുമായിരുന്നു. ഇനി 102 പേർക്കാണ് മൊത്തത്തിൽ പത്മശ്രീ ഇപ്രാവശ്യം ലഭിച്ചത്. 102 പേർക്ക് പത്മശ്രീ ലഭിച്ചിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 7 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. 10 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. 102 പേർക്ക് പത്മശ്രീ ലഭിച്ചു. അതിൽ 102 പേരും നമുക്ക് ആവശ്യമില്ല. അതിൽ എക്സാമിന് ചോദിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ 20 പേരെ കാര്യം പത്മശ്രീയിൽ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അറിവ് നേടുന്നതിന് വേണ്ടി നിങ്ങളും സഹായിക്കുക. നമ്മൾ മറ്റൊരു ക്ലാസ്സുമായി വേഗം തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.